ഇന്നിവിടെ നമ്മോടൊപ്പം സ്വാമി ഉദിത് ചൈതന്യജി വന്നിട്ടുണ്ട്. അദ്വൈത വേദാന്തവും പ്രാക്ടിക്കൽ വേദാന്തവും ഭാഗവതവും ഭഗവത്ഗീതയും രാമായണവും നാരായണിയുമെല്ലാം സ്വാമിജിയുടെ പ്രഭാഷണങ്ങളിലൂടെ കേരളത്തിലും ലോകത്തുള്ള എല്ലാ മലയാളികളും ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസരമാണ്. ഈ സമയത്ത് സ്വാമിജി ഇവിടെ കിട്ടിയത് നമ്മുടെ എല്ലാം വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കിയാണ്. സ്വാമിജി, കാനഡയിലേക്ക് സ്വാഗതം. കോടി കോടി പ്രണാമം. നമസ്കാരം സ്വാമിജി. ഭാഗവതം വില്ലേജിൻ്റെ ഒരു പ്രോജക്റ്റ് കാര്യമായിട്ട് നടക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചു ഭാഗവതത്തെ പറ്റി. ഈ ഭാഗവതം, ഭഗവത്ഗീത, ഇത് രണ്ടും എങ്ങനെയാണ് നമ്മളെ നിത്യജീവിതത്തിൽ നമ്മളെങ്ങനെ സഹായിക്കുന്നു? ഇത് രണ്ടും വളരെ പുരാതനമായ ഗ്രന്ഥങ്ങളാണ്, വളരെയധികം അറിവുകൾ നമുക്ക് തരുന്ന സംഗതികളാണ്. ഇതെങ്ങനെ നമ്മളെ പ്രാക്ടിക്കൽ ലൈഫിൽ സഹായിക്കുന്നു എന്നൊന്ന് പറഞ്ഞു തരത്തില്ല. ഭഗവത്ഗീതയും ഭാഗവതവും ജനിച്ച ആ സന്ദർഭങ്ങളെ നോക്കുകയാണെങ്കിൽ, ഭഗവത്ഗീത കർമ്മവിമുഖനായ അർജുനനെ കർമ്മ ശക്തനാക്കി മാറ്റുകയാണ്. ദാറ്റ് മീൻസ് ഇറ്റ് മേക്സ് എ മാൻ മോർ ആക്ഷൻ ഓറിയൻറ്റഡ്, ക്രിയേറ്റീവ് ഓറിയൻറ്റഡ്. ഭാഗവതത്തിൽ നോക്കുകയാണെങ്കിൽ, സന്ദർഭം നോക്കുകയാണെങ്കിൽ, ഒരു റിയാക്ഷൻ കൊണ്ട് മെൻ്റലി പേടിക്കപ്പെട്ടു പോയ അല്ലെങ്കിൽ തളർന്നു പോയ ഒരു പരീക്ഷിത് മഹാരാജാവ്. കഥാസന്ദർഭം ഓർമ്മയുണ്ട് എന്നുള്ള രീതിയിലാണ് ഞാൻ ആ സ്വാതന്ത്ര്യം എടുക്കുന്നത്. അതായത് ഏഴാമത്തെ ദിവസം തക്ഷകൻ കടിച്ചു മരിക്കും എന്നുള്ളൊരു ഭയത്തിലിരിക്കുന്ന പരീക്ഷിത് മഹാരാജാവിനെ ശ്രീശുക ബ്രഹ്മർഷി ഉപദേശിക്കുന്നതാണ് ഭാഗവതം. അപ്പോൾ അവിടെ ആ റിയാക്ഷൻ, അതായത് തനിക്ക് വരാൻ പോകുന്ന ഒരു എക്സ്പീരിയൻസിനെ എങ്ങനെ റിയാക്ട് ചെയ്യണം, എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം, ഇത് പറഞ്ഞു കൊടുക്കുന്നതാണ് ശ്രീമദ് ഭാഗവതം. അപ്പോൾ ഭാഗവതം നമ്മളെ പഠിപ്പിക്കുന്നത് ഹൗ യു ഷുഡ് റിയാക്ട് ഇൻ ടു എ ബാഡ് എക്സ്പീരിയൻസ്. ഭഗവത്ഗീത നമ്മളെ പഠിപ്പിക്കുന്നത് ഹൗ യു ഷുഡ് യൂസ് എൻ ഓപ്പർച്യൂണിറ്റി വിത്ത് മോർ ക്രിയേറ്റീവ് മൈൻഡ്. അതായത് ഒരു വ്യക്തിയുടെ ജീവിതത്തിനെ പെർഫെക്റ്റ് ആക്കണമെങ്കിൽ ക്രിയേറ്റിവിറ്റിയും ആവശ്യമുണ്ട്, അതുപോലെ മെൻ്റൽ ആക്സെപ്റ്റൻസ് അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ മാനേജ്മെൻറ്റ് ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആവശ്യം. അപ്പോൾ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് പഠിപ്പിക്കുന്നതാണ് ഭാഗവതമെങ്കിൽ ആക്ഷൻ എങ്ങനെ പെർഫെക്റ്റായിട്ട് ചെയ്യണമെന്ന് പഠിപ്പിക്കുന്ന ഒരു ശാസ്ത്രമാണ് ഭഗവത്ഗീത. അപ്പം അതുകൊണ്ട് രണ്ടിനും വളരെയധികം പ്രസക്തിയുണ്ട്. ഈ രണ്ട് ടെക്സ്റ്റിലും, ഭാഗവതത്തിലാണെങ്കിലും ഭഗവത്ഗീതയിലാണെങ്കിലും, ഈ ഉപനിഷത് പ്രോക്തങ്ങളായിട്ടുള്ള സത്യം ആണല്ലോ അതിനകത്തുള്ളത്. അപ്പോൾ ഇത് രണ്ടിലും കൂടി വരുമ്പോൾ സ്വാമിജി പറഞ്ഞ പോലെ ആ ക്രിയേറ്റിവിറ്റിയും അക്സെപ്റ്റൻസും, അതാണ് അതിൻ്റെ പ്രാക്ടിക്കൽ വശം. പക്ഷേ ഈ അദ്വൈത വേദാന്തം ഈ ഉപനിഷത് പ്രോക്തമായിട്ടുള്ളത് പഠിക്കുന്ന ആ ഒരു സമയത്ത് പലപ്പോഴും ഈ പ്രാക്ടിക്കൽ ആയിട്ട് കുറച്ച് വിട്ടു നിൽക്കുന്നതാണോ ഇത് എന്ന് സാധാരണക്കാർക്കൊരു സംശയം തോന്നും. പലപ്പോഴും ആളുകൾ മനസ്സിലാക്കുന്ന വിധം തെറ്റായി പോവുകയാണ്. അതാണ് ഈ തരത്തിലുള്ള തെറ്റായ ധാരണകൾ. അതായത് മനുഷ്യനെ നിഷ്ക്രിയനാക്കുന്നതാണ് വേദാന്തം എന്നുള്ളൊരു തെറ്റായ ധാരണ പൊതുവെ ചില ആളുകളുടെ ഉള്ളിലേക്കുണ്ട്. പക്ഷേ വേദാന്തം ഒരിക്കലും ഒരാളെ നിഷ്ക്രിയനാക്കില്ല. വേദാന്തം ഒരാളെ കൂടുതൽ കൺവിക്ഷനിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ വേദാന്തം നമ്മളെ പഠിപ്പിക്കുന്നത് ഫിസിക്കൽ ലൈഫുമുണ്ട്, നമുക്കൊരു മെൻ്റൽ ലൈഫുമുണ്ട്. അതായത് ഒരു ഫിസിക്കൽ ലെവൽ ആൻഡ് മെൻ്റൽ ലെവൽ. ഫിസിക്കൽ ലെവലാണ് നമ്മൾ ഇന്ന് ലോകം മുഴുവൻ കാണുന്നത്. യു വർക്ക്, യു ഏൺ, യു എൻജോയ്, യു എന്താ പറയുക, യു തിങ്ക് ഓൺ യുവർ ഓൺ റൈറ്റ് എന്നൊക്കെ ഉള്ളൊരു ചിന്തകൾ, അതൊക്കെ ഫിസിക്കൽ ഓറിയൻറ്റഡ്. എന്നാൽ ഇതിൻ്റെയൊക്കെ പിന്നിലൊരു മെൻ്റൽ ഓറിയൻറ്റഡ്, അതായത് വാട്ട് കംസ് അറ്റ് വാട്ട് ടൈം, വി ഡോണ്ട് നോ ദാറ്റ്. ആൻഡ് ഈവൻ ഇഫ് യു വർക്ക്, യു ഹാവ് ടു വർക്ക് വിത്ത് എ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് മൈൻഡ് ആൻഡ് ഹൗ ദേ റിയാക്ട് വിത്ത് യു. അപ്പോൾ എവരെയും എല്ലാവരെയും കൂട്ടി നിർത്തിയിട്ട് എല്ലാവരും സ്മൂത്തായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ യു ഷുഡ് നോ സം സോർട്ട് ഓഫ് ബിഹേവിയർ. എല്ലാവരെയും ഒന്നിപ്പിച്ച് നിർത്താനുള്ള ചില ടെക്നിക്ക് ആവശ്യമുണ്ട്. അതേപോലെ എന്ത് പ്രതിസന്ധി വന്നാലും അതിനെ ഫേസ് ചെയ്യാനുള്ളൊരു ധൈര്യം. ഇപ്പം നമ്മുടെ വേദാന്ത ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നത് ഇതൊക്കെയാണ്.
നിങ്ങൾ ഉപനിഷത്തുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഞാൻ ഉപനിഷത്ത് തന്നെ കോട്ട് ചെയ്യാം, അപ്പൊ നിങ്ങൾക്കത് കൺവിക്ഷൻ ആവും. ഈശാവാസി ഉപനിഷത്തില് കുറുവന്നേവേഹ കർമാണി യു ഹൗ ടു ഡു യുവർ വർക്ക് എന്ന് പറയുമ്പോൾ ഫിസിക്കലാണത് പറയുന്നത്. അതേ സമയത്ത് നിങ്ങളോട് നമ്മളോട് പറയുന്നത് മറ്റൊരു സന്ദർഭത്തിൽ പറയും ഈശാവാസ്യമിതം സർവം, ഈശാവാസ്യ ഉപനിഷത്തില്. അപ്പം ഇതെല്ലാം ഈശ്വരന്റെ നിയോഗങ്ങളാണ്, ഭാവങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് വാട്ട് എവർ കംസ് അതിനെ നിങ്ങൾ ഉൾക്കൊള്ളാനുള്ള ഒരു മെന്റൽ ശക്തി നേടും. ഇതൊരു ഈശ്വര പരീക്ഷണമാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് മനുഷ്യൻ ഉയരണം. അതായത് പരാജയം വരുന്ന സമയത്ത് അതിനെ ഉൾക്കൊള്ളാനും, വിജയം വരുന്ന സമയത്ത് അതിനെ ഷെയർ ചെയ്യാനും, അതേസമയം തൻ്റെ ധർമ്മങ്ങളെ ഡ്യൂട്ടികളെ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു തൻ്റെയോ, ഇതൊക്കെയാണ് ഉപനിഷത്ത് പറഞ്ഞിരുന്നത്. അല്ലാതെ ഒരിക്കലും നിഷ്ക്രിയനാക്കണമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഈ ക്രിയയെ സംബന്ധിച്ച് പറയുന്ന ആക്ഷൻ ഓറിയൻറ്റഡ് മാനേജ്മെൻറ്റ്, അതിപ്പോൾ ഇവിടെ നോർത്ത് അമേരിക്കയിലെ ബിസിനസ് സ്കൂളുകളിലൊക്കെ ഉണ്ട്. കർമ്മ ക്യാപിറ്റലിസം അതുപോലുള്ള കോൺസെപ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പോൾ അദ്വൈത വേദാന്തത്തിൻ്റെ രീതി നമ്മളിങ്ങനെ പഠിച്ചു വരുന്ന സമയത്ത്, ഈ അഹം ബ്രഹ്മാസ്മി പോലുള്ള ഉന്നതമായ തത്വങ്ങളൊക്കെ ഉള്ള സമയത്ത്, ആ ഒരു ഉന്നതമായ ലെവലിൽ നിന്ന് നമ്മൾ ഈ ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് പ്രോബ്ലംസ് ഉണ്ട്. ഇപ്പോൾ നാളെ ഞാൻ റെൻറ്റ് കൊടുക്കണമെങ്കിൽ ഐ ഹാവ് ടു ഫൈൻഡ് ദ മണി. നാളെ ഒരു പ്രശ്നങ്ങളുടെ ഞാൻ ഇടപെടണം എന്നുണ്ടെങ്കിൽ അത് തീർക്കണം എനിക്ക്. അത് തീർക്കാതെ നമ്മൾ ഉന്നതമായിട്ട് എത്ര ആലോചിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ സ്വാമിജി പറയുന്നതിൻ്റെ കാര്യം എങ്ങനെയാണ് സാധാരണക്കാരിൽ ഇത് എത്തിക്കാൻ പറ്റുക? പലപ്പോഴും നമ്മൾ വെസ്റ്റേൺ കൺട്രിയിൽ നിന്നൊക്കെ നോക്കുമ്പോൾ നമ്മൾ അവരുടെ നിന്ന് കുറേ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഉദാഹരണത്തിന്, ഏത് ജോലി മടി കൂടാതെ ചെയ്യാനുള്ള ഒരു മനസ്സ്. ചെറിയ കുട്ടികൾ പോലും പത്രം വീടുകളിൽ പത്രം കൊണ്ടുപോയിട്ട് ഏൺ ചെയ്യണം നമ്മൾ കാണുന്നു. ഏത് വർക്കും അവർക്കൊരു ദുരഭിമാനം ഇല്ല. ഇന്ത്യയിലേക്ക് വരുമ്പോഴേക്കും എന്ത് പ്രശ്നം, നമ്മൾ എഡ്യൂക്കേഷൻ എന്നുള്ള ഒരു ഈഗോ, ഞാൻ ഇന്നെൻ്റെ വർക്കുകളെ ചെയ്യുള്ളൂ. ഇപ്പം എല്ലാ ഓപ്പർച്യൂണിറ്റിയും വേണ്ട വിധത്തിൽ യൂസ് ചെയ്യാനുള്ള ഒരു റിലക്റ്റൻസ്, അത് നമ്മളെ ഇന്ത്യക്കാരെ പരാജിതരാക്കാറുണ്ട്. ഞാൻ ഒരു തമാശ പറയുകയാണ്, കേട്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. എം കോം കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന മകനോട് അച്ഛൻ പറഞ്ഞു, മോനെ നീ ഇങ്ങനെ വെറുതെ ഇരിക്കരുത്, ഞാനൊരു കാര്യം ചെയ്യാം, എൻ്റെ സുഹൃത്തിൻ്റെ അടുത്ത് നിനക്കൊരു ജോലി ശരിയാക്കി തരാം. അച്ഛൻ അറിയുന്ന ഒരാളുടെ അടുത്ത് ജോലിയൊക്കെ പറഞ്ഞ് ഇൻ്റർവ്യൂവിന് ചെന്നപ്പോൾ പറഞ്ഞു, ശരി നീ ഇതുവരെ ജോലിയൊന്നും ചെയ്യാത്തതുകൊണ്ട് നിനക്ക് 3000 രൂപ മാസം തരാമെന്ന്. 3 മാസം നീ ട്രെയിൻഡ് ആയിക്കഴിഞ്ഞാൽ 5000 രൂപയാക്കാന്ന്. അപ്പോൾ എന്നാ നീ ജോയിൻ ചെയ്യണത്? അപ്പോൾ ഉടനെയുള്ള റിയാക്ഷൻ 3 മാസം കഴിഞ്ഞിട്ട് എന്നുള്ളതാണ്. 3 മാസം കാരണം ആദ്യം ചിന്തിക്കുന്നത് അതാണ്. അതാണ് നമ്മുടെ ഈ ഇന്ത്യയുടെ ഒരു വലിയൊരു പരാജയം. ഇപ്പം ഏത് വർക്ക് കിട്ടിയാലും ഇതൊരു ഈശ്വരൻ തന്നിരിക്കുന്ന ഓപ്പർച്യൂണിറ്റിയാണെന്ന് കാണാൻ സാധിക്കുന്ന ഒരു മനസ്സ്. കൃഷ്ണൻ ഗീതയിൽ പറയുന്നുണ്ടല്ലോ, കർമ്മണ്യേവാധികാരസ്ഥേ മാഫലേഷു കഥാചന. ഈവൻ കൃഷ്ണനെ നോക്കി പഠിക്കാനെങ്കിലും നമ്മുടെ ആളുകൾക്ക് സാധിച്ച നന്നായിരുന്നു. നമ്മൾ മഹാഭാരത യുദ്ധത്തിലൊക്കെ കാണുന്ന സമയത്ത് കുതിര ഓടിക്കുന്ന അതേ കൃഷ്ണൻ തന്നെയാണ്. ഭാഗവതത്തിൽ വരും രാജസൂയ യാഗം, മഹാഭാരതത്തിലെ കഥയാണ്. അതിൽ കൃഷ്ണനെ ഏറ്റവും ശ്രേഷ്ഠമായി പൂജിക്കുന്ന ഒരു രംഗമുണ്ട് അല്ലേ? ഗീതോപദേശം നടത്തുന്ന ഒരു കൃഷ്ണന്റെ ഭാവം, കുതിരക്കാരന്റെ ഭാവം, ഇലയെടുക്കുന്ന കൃഷ്ണൻ, ഇങ്ങനെ ഏത് തരത്തിലുള്ള ജോലിക്കും തയ്യാറാവുന്ന ഒരു മാനസികാവസ്ഥ, അത് നമ്മുടെ ഇന്ത്യക്കാർക്ക് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. ഈ ഈഗോ കാരണം, എഡ്യൂക്കേഷണൽ ഈഗോ. പിന്നെ രണ്ടാമത്തത്, നമ്മുടെ ഈ ഭാരതത്തിൻ്റെ ഇന്ത്യയുടെ വേറൊരു എന്താ വെച്ചാൽ ഒരു തെറ്റായ ഒരു നിഷ്ക്രിയത്വം. ആ എന്ത് വന്നാലും ദൈവത്തിൻ്റെതല്ല, വിദ്യ ദൈവം നിശ്ചയിച്ചതല്ലേ എന്ന്. അങ്ങനെയൊരു ഒരു എന്താ പറയുക, ഒരു ക്രിയേറ്റീവ് അല്ലത്, അതല്ല ഈ നമ്മുടെ ഉപനിഷത്ത് ഋഷിമാർ ഉദ്ദേശിക്കുന്നത്. ഇന്ത്യൻ ഫിലോസഫിയിൽ പറയുന്നില്ല. അവിടെ പറയുന്നത് വാട്ട് എവർ കംസ് യു ഗോ ഫോർവേഡ് എന്നാണ്. അവിടെ വെച്ചിരുന്ന് അയ്യോ ദൈവത്തിന്റെ ശിക്ഷയാണ് അല്ലെ ദൈവത്തിന്റെ വിധിയാണെന്ന് പറഞ്ഞിരിക്കാനല്ല, പരാജയം വന്നു ലേൺ സംതിങ് ആൻഡ് ഗോ ഹെഡ് എന്നാണ്. ഓരോ പരാജയത്തിൽ നിന്ന് മുന്നോട്ട് പോകാനാണ് പഠിക്കുന്നത്, ഓരോ വിജയത്തിൽ നിന്ന് മുന്നോട്ട് പോകാനാണ് പഠിപ്പിക്കുന്നത്. വിജയങ്ങളൊക്കെ നമുക്കുള്ള ഒരു അപ്രീസിയേഷൻ ആണ്, നമ്മളെ എങ്ങനെ തോളി തട്ടുകയാണ്, യെസ് വാട്ട് എവർ യു ഹവ് ഡൺ ഇസ് ഗുഡ് നൗ ഗോ ഹെഡ് ഡോണ്ട് സ്റ്റാൻഡ് ദേർ, മുന്നോട്ട് പോകുന്നു. നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോയാൽ ഗുരുവായൂരൊക്കെ പോവാ പറയാറില്ലേ, മുന്നോട്ട് മുന്നോട്ട് എന്ന്. മുന്നോട്ട് പോകാനുള്ള ഒരു ബൂസ്റ്റിംഗ് ആണ്. ആളുകൾ തെറ്റിദ്ധരിച്ചു, ആളുകൾ വിഷമങ്ങൾ വന്നാൽ ഒക്കെ ദൈവത്തിൻ്റെ വിധി എന്ന് പറഞ്ഞ് ഒരു ഭാഗം അങ്ങനെ കരഞ്ഞിരിക്കും. അത് വേദാന്താണ്, ഉപനിഷത്താണ്, ഋഷി പറഞ്ഞാണെന്ന് പറഞ്ഞാൽ തെറ്റാണത് അല്ലേ? ശ്രീരാമസ്വാമി സീതയെ രാവണൻ കട്ടുകൊണ്ടുപോയിട്ട് ദൈവത്തിൻ്റെ വിധിയാണെന്ന് പറഞ്ഞിരുന്നു എങ്കിൽ സീതയെ കണ്ടുകിട്ടില്ലായിരുന്നു. മുന്നോട്ട് പോകണം. പക്ഷേ ഒരു ഒരു മാനുഷിക ഭാവത്തിൽ ശ്രീരാമചന്ദ്രനും കുറച്ച് കാലം മലകളോടും മരങ്ങളോടും
സീത എവിടെയെന്ന് പറഞ്ഞ് കരഞ്ഞ് നടന്നതായിട്ട് എഴുത്തച്ഛൻ്റെ രാമായണത്തിലൊക്കെ നമുക്ക് വായിക്കാം. തീർച്ചയായിട്ടും നമുക്കൊക്കെ മാനുഷികമായ ഇമോഷൻ ഉള്ളവരാണ്. അതെ, പക്ഷേ ആ മാനുഷികമായ ഇമോഷൻ മാത്രമല്ല നമുക്കുള്ളത്, ഒരു ദൈവീകമായ ബുദ്ധിശക്തിയുണ്ട്. ആ ദൈവീകമായ ബുദ്ധിശക്തിയിലേക്ക് നമ്മൾ നമ്മളെ ട്രാൻസ്ഫോം ചെയ്യുമ്പോഴാണ് നമുക്ക് വഴികളൊക്കെ തുറന്നു കിടക്കുന്നത്. ആ ബുദ്ധിശക്തി രാമൻ ഉപയോഗിച്ചതുകൊണ്ടാണ് ഹനുമാനെ കണ്ടുകിട്ടിയതും സുഗ്രീവനെ കണ്ടുകിട്ടിയതും. അതിലൂടെ തന്നെ ഒരു വലിയൊരു ഓപ്പറേഷൻ ചെയ്ത് ഒരു പാലവും പണിത് അല്ലേ, രാവണനെ, രാവണൻ്റെ സഹോദരനെ മിത്രമായി കിട്ടിയതും അവസാനം രാവണനെ നിഗ്രഹിക്കാൻ സാധിച്ചു. രാമൻ നെവർ റിമെയിൻ അറ്റ് ദ ഹ്യൂമൻ ഇമോഷണൽ ലെവൽ. രാമൻ യൂസ് ടു ഹിസ് ഇൻ്റലക്ച്വൽ പവർ ആൻഡ് ഹി കുഡ് ഡിസ്കവർ ദ പാത്ത് ഓർ വേ ടു സോൾവ് ഹിസ് പ്രോബ്ലം. അതാണ് നമുക്ക് സാധിക്കേണ്ടത്. സ്വാമിജി, സാധാരണ സ്വാമിജിയുടെ പ്രസംഗങ്ങളിലും എഴുത്തിലും ഒക്കെ ഉണ്ട് അവനവൻ തന്നെയാണ് അവനവനെ ഉയർത്തിക്കൊണ്ട് വരേണ്ടത് എന്നുള്ളത്. അപ്പോൾ അത് ഭഗവത്ഗീതയിൽ തന്നെ ഉണ്ട്, ഉത്തരേത് ആത്മന ആത്മാനമാണ് സ്വാമിജിയുടെ ഫേവറേറ്റ്, സാധാരണ ചിന്തിക്കുന്നവരുടെ ഫേവറേറ്റ് എക്സ്പ്രഷനാണ് ഇപ്പോൾ അത്. അത് നമ്മൾ ഈ വേദാന്തപരമായിട്ട് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നമുക്ക് ഈ ഭൗതിക ലോകത്തിൽ വരുന്ന പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കാൻ പറ്റും? നമ്മുടെ ഋഷീശ്വരന്മാർ നമ്മളോട് പറയുന്നത് നിങ്ങൾ സെൽഫ് ഒബ്സേർവ് ചെയ്യുന്നതാണ്. ഈ സെൽഫ് ഒബ്സേർവ് ചെയ്യുമെന്ന് പറയുന്നതിനർത്ഥം നിങ്ങൾ നമ്മുടെ സ്വന്തം ജീവിതം എങ്ങനെയാണ് വന്നത് നോക്കുകയാണെങ്കിൽ, ഞാൻ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ളത് നമ്മുടെ ജീവിതത്തിൽ രണ്ട് പാർട്ടുകൾ, ഒരു കംഫേർട്ട് ലെവലും ഒരു ഡിസ്കംഫേർട്ട് ആയിട്ടുള്ള ഒരു സോൺ, നമുക്കതിനെ പറയാം കംഫേർട്ട് സോൺ ആൻഡ് ഡിസ്കംഫേർട്ട്. ഉദാഹരണത്തിന് നമ്മൾ അമ്മയുടെ ഗർഭപാത്രം വന്ന് ജനിച്ചു, നമ്മൾ മലർന്നു കിടന്നു, അത് കംഫേർട്ടായിരുന്നു ആദ്യം. പിന്നെ നമ്മളൊരു ദിവസം കമിഴ്ന്ന് കിടന്നു, അത് ഡിസ്കംഫേർട്ടായിരുന്നു ആദ്യം. പിന്നെ നമ്മളത് യൂസ്ഡ് ആയി കംഫേർട്ട് സോണെന്ന് ഒരു ഡിസ്കംഫേർട്ട് സോണിലേക്ക്. അതായിരുന്നു നമ്മുടെയൊക്കെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുക. അപ്പോൾ മുട്ടഴിഞ്ഞ് നമ്മൾ നടന്നു ആ ക്രോളിംഗ് സ്റ്റേജ്, അതെ, അത് നമുക്ക് ആദ്യം ഡിസ്കംഫേർട്ടായിരുന്നു, പിന്നെ നമുക്ക് കംഫേർട്ടായി. പിന്നെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പതുക്കെ എണീറ്റ് നിന്നു, മോസ്റ്റ് ഡിസ്കംഫേർട്ടായിരുന്നു, അതെ, പക്ഷേ നമ്മൾ ട്രൈ ചെയ്തു. പിന്നെ അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. അപ്പോൾ ഒന്ന് കംഫേർട്ട് ആകുമ്പോൾ നമ്മൾ ട്രൈ ചെയ്യുന്നത് ഡിസ്കംഫേർട്ടാണ്, പിന്നെ അത് കംഫേർട്ട് ആവുകയാണ്. ഇങ്ങനെ നമ്മൾ ജീവിതം നോക്കുമ്പോൾ ആ ഡെവലപ്മെൻറ്റ്. ഇപ്പം നിങ്ങൾ ഇന്ത്യയിലായിരുന്നു, അത് നിങ്ങൾക്ക് കംഫേർട്ടായിരുന്നു. പിന്നെ നിങ്ങൾ കാനഡയ്ക്ക് വരുന്നു, ഡിസ്കംഫേർട്ടായിരുന്നു ഇനീഷ്യലി. പിന്നെ നിങ്ങൾ യൂസ്ഡ് ആയി ഇവിടെ അല്ലേ. ഇനി നിങ്ങൾ ട്രൈ ചെയ്ത് വേറെ എവിടെയെങ്കിലും പോകാൻ പറ്റുമോ? പറ്റിയാൽ നിങ്ങൾ ചന്ദ്രനിലും പോകും, മനസ്സിലായില്ലേ? ചന്ദ്രനിൽ പോവാത്തതിൻ്റെ കാരണം ഭാര്യ കൂടെ വരില്ല എന്നുള്ള ഉറപ്പുള്ളതുകൊണ്ടാണ്. കാരണം ഭാര്യ ആദ്യം ചോദിക്കും ഷോപ്പിംഗ് ചെയ്യാൻ എന്താ ഉള്ളത് എന്ന്, അതാണ് പ്രശ്നം. അല്ലെങ്കിൽ നമ്മൾ അതും ട്രൈ ചെയ്തുകൂടായില്ല. അപ്പോൾ ജീവിതം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ, ഒബ്സെർവ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു കംഫേർട്ട് സോണിൽ നിന്ന് ഡിസ്കംഫേർട്ട് സോണിലേക്ക് നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജീവിതം എപ്പോഴും ഒരു ചാലഞ്ചിലൂടെ കടന്നു പോകാം. അപ്പം ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നെവർ റിമെയിൻ ഇൻ ദ കംഫേർട്ട് സോൺ, യു ഗോ ഓൺ പ്രൊസീഡ്. അപ്പോൾ ഇപ്പോൾ നമ്മളോട് ഋഷീശ്വരന്മാർ പറയുന്നത് എന്ത് ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും നോ എന്ന് പറയല്ലേ, ഐ വിൽ ട്രൈ, ജസ്റ്റ് ഇറ്റ് മേ ലുക്ക് ഡിസ്കംഫേർട്ട്, ബട്ട് വൈ കാൻ്റ് ഇറ്റ് ട്രൈ ഇറ്റ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എനിക്ക് സംസ്കൃതം പഠിക്കാൻ അറിയില്ല, എനിക്ക് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്, ഡോണ്ട് സേ ലൈക്ക് ദാറ്റ്, ഐ വിൽ ട്രൈ എന്ന് പറയും. എന്തും നിങ്ങൾ ട്രൈ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഹ്യൂമൻ മൈൻഡ് ഓർ ബ്രെയിൻ ഹാസ് ഗോട്ട് എ കപ്പാസിറ്റി ടു ലേൺ എവരിതിങ്. അല്ലെങ്കിൽ നമ്മൾ ചന്ദ്രനിൽ പോവില്ലായിരുന്നു അല്ലേ. ഓൾ ദ ടെക്നോളജി ഹസ് ഡെവലപ്ഡ് ബിക്കോസ് ഓഫ് ദൈൻഡ് പവർ ഓഫ് ദ മൈൻഡ് വിച്ച് ടുക്ക് ദ ചാലഞ്ച് ഓഫ് ദ ലൈഫ് അല്ലേ. അതിനാണ് നമ്മുടെ ഋഷീശ്വരന്മാർ കൃഷ്ണനൊക്കെ പറയുന്നത് ഉദ്ധരേത് ആത്മാനാത്മൻ. ഉദ്ധരേത് എന്ന് പറഞ്ഞാൽ മൂവ് ഓൺ ടു ദ ഡിസ്കംഫേർട്ട് വിത്ത് അണ്ടർടേക്കിംഗ് ദ ചാലഞ്ച്. അതാണത്. അങ്ങനെ നമ്മൾ ഉയരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, വൺ ഡേ വി വിൽ റിയലൈസ് ദോസ് ഹു ഹാവ് നോട്ട് റിയലൈസ്ഡ് ഓർ ദോസ് ഹു ഹാവ് നോട്ട് ഡെവലപ്ഡ് ദേ വിൽ റിയലൈസ് എന്റെ ശത്രു ഞാൻ തന്നെയാണെന്ന്. ഞാൻ ആ കിട്ടിയ അവസരം ഉപയോഗിച്ചില്ല. ഇപ്പൊ ഒരു പക്ഷേ അങ്ങ് നാട്ടിൽ പോകുന്ന സമയത്ത് അങ്ങയുടെ കൂടെ പഠിച്ച ഏതെങ്കിലും ഒരു സുഹൃത്ത് അങ്ങയെ കാണുന്ന സമയത്ത് എനിക്കും ഇതുപോലെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു, അന്ന് ഞാനത് ഉപയോഗിച്ചിരുന്നെങ്കിൽ, ഹേ സുകുമാരതി അങ്ങയെ പോലെ ഞാനും ഒരു വലിയൊരു പൊസിഷനിൽ എത്തുമായിരുന്നു എന്ന് പറയുമായിരുന്നു ഇല്ലേ. അങ്ങനെ അപ്പൊ നോക്കുമ്പോ നമ്മുടെ ശത്രു നമ്മളാണ്. നമ്മൾ ആ കംഫേർട്ട് സോണിൽ റിമെയിൻ ചെയ്യാം. വി ഡോണ്ട് വാണ്ട് ടു ഇവോൾവ് ഇൻ ടു ദ ഡിസ്കംഫേർട്ട് സോൺ ബിക്കോസ് വി ഡോണ്ട് വാണ്ട് ടു അണ്ടർടേക്ക് ദ ചാലഞ്ച് ഇല്ലേ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളാണ് നമ്മുടെ ശത്രു, നമ്മളാണ് നമ്മുടെ മിത്രം. നോക്കൂ, ഈ ഒരു വലിയൊരു സയൻസ്, 10,000 വർഷങ്ങൾക്കും പറഞ്ഞൊരു കൃഷ്ണന്റെ ആ ഒരു നാട്ടിലാണ് നമ്മൾ ജനിച്ചത്, കൃഷ്ണന്റെ ആ സംസ്കാരത്തിലാണ് നമ്മൾ ജനിച്ചതെന്ന് പറയുമ്പോൾ ഇന്നത്തെ മാനേജ്മെന്റ് എവിടെ ഇരിക്കണോ, നമ്മുടെ മാനേജ്മെന്റ് എവിടെ ഇരിക്കണോ.